ഇതാണ് ഞങ്ങളുടെ മീൻ അടിച്ചു വെക്കുന്ന ടബ് ഈ ടബിനകത്താണ് ഇതിനകത്ത് ഒരു ടബിനകത്ത് 500 കിലോ മീൻ കൊള്ളും ഈ ടബിനകത്താണ് ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഓരോരോ മീനുകൾ ഓരോ ടബിനകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് പാക്ക് ചെയ്യുന്നത് ആ മീനാണ് ഈ കിടക്കുന്നത് ഞങ്ങളുടെ മീൻ കീറുന്ന പ്ലാറ്റ്ഫോമാണിത് ഇതൊക്കെ എത്ര വാഷ് നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് ഞങ്ങൾ മീൻ കീറിയതിന് ശേഷം ആദ്യം ഞങ്ങൾ ഇട്ട് വെക്കുന്നത് ഈ പച്ചവെള്ളത്തേക്ക് നമ്മൾ പിടിച്ചു വെച്ചാൽ പച്ചവെള്ളത്തിനകത്തോട്ട് ആദ്യം ഇടും ഈ വെള്ളത്തിനകത്തോടാണ് ഇടുന്നത് ഇതിനകത്താണ് ഞങ്ങൾ ഉലച്ചു പിഴിഞ്ഞ് കഴുകിയെടുത്തിട്ട് വീണ്ടും ഈ വെള്ളത്തിനകത്തിട്ട് കഴുകും ഡബിൾ വാഷ് ഈ വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് വീണ്ടും ഇട്ട് കഴുകും അങ്ങനെ ഞങ്ങളുടെ മീൻ ഇട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ് അവിടെ നിന്നാണ് ഇതിങ്ങനെ ഓരോ ടബിനകത്ത് ഇങ്ങനെ ഞങ്ങൾ ഓരോരോ ടബിനകത്ത് മീനടിച്ച് പാക്ക് ഇത് വെച്ചിരിക്കുന്നത് ഇത് നാളത്തേക്ക് കഴുകി വരാനുള്ളതാണ് ഈ മീനുകൾ ഓരോരോ മീനുകൾ ഇതിനകത്ത് റീ വാഷ് ചെയ്താണ് ഇട്ട് ഞങ്ങൾ എടുക്കുന്നത് കാണുക ഓരോ മീനുകൾ ഇങ്ങനെ ഉപ്പളത്തിൽ കിടക്കുക ഇത് നമ്മളായിട്ട് വെള്ളം ഒഴിക്കുന്നതല്ല ഇത് ഓരോ മീനിൽ നമ്മൾ ഉപ്പ് പറ്റിച്ച് 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 നമ്മൾ ഓരോ മീനുകൾ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഫോമാകുന്നതാണ് ഈ വെള്ളം അതിനകത്തിൻ്റെ ചോരയും കാണും എല്ലാം കാണും അപ്പോൾ അതിനകത്ത് നമ്മൾ റീ വാഷ് ചെയ്താണ് രാവിലെ എടുക്കുന്നത് രാവിലെ കഴുകി നെറ്റിലിടും ആ നെറ്റിലിട്ട് കഴുകി ഇത് വേറെ ഇന്ന് രാവിലത്തേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആ നെറ്റ് കിടക്കുന്നതാണ് ഈ കാണുന്നത് ഇതൊക്കെ ഓരോ ചാനലുകാർക്ക് ന്യൂസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കിനും അവർ അവിടെ കിട്ടുന്ന ഇവിടെ കിട്ടുന്നതും പണ്ടത്തെ ഓരോ ന്യൂസുകളെടുത്ത് ഇങ്ങനെ ഇടുന്നില്ലേ നെറ്റിനകത്തിട്ട് ഞങ്ങൾ ഉണക്കിയത് നല്ല വളരെ ഹൈജീനിക്കായിട്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം നെറ്റാണ് ഇത് ആ കാണിച്ച് നേരത്തെ കാണിച്ച ഡബിനകത്തുനിന്ന് ആ വെള്ളത്തിൽ കിടന്ന മീൻ ഉപ്പുവെള്ളത്തിൽ കിടന്ന മീനാണ് വീണ്ടും റീവാഷ് ചെയ്ത് ഇത് തുടങ്ങിയെടുക്കുന്നത് ഞങ്ങളുടെ ഇല്ല ഒരിടത്ത് വന്ന് ഇൻസ്പെക്ഷൻ നടത്തുന്നതാണ് ഈ കാണുന്നത് അദ്ദേഹം മീനെടുക്കാൻ വേണ്ടി വന്നതാണ് നാട്ടിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ക്വാളിറ്റി ചെക്കാണിത് നാട്ടിൽ നിന്ന് മീനെടുക്കാൻ വേണ്ടി വന്ന ആളാണിത് കാണുക നല്ല വർക്കാണ് നല്ല ക്വാളിറ്റിയാണെന്ന് അദ്ദേഹം തന്നെ സർട്ടിഫൈ ചെയ്തു ഒരു അഴുക്കുമില്ല ഒരു നല്ല അറ്റ്മോസ്ഫിയറിലാണ് നെറ്റാണ് നമ്മുടെ ഇതാണ് പല്ലിക്ക് വരെ ഇത് ഡ്രൈ ആകുമ്പോൾ ഒരു ഈവനിങ്ങിലോടുകൂടി ഡ്രൈ ആകും അപ്പോഴത്തേക്ക് പായ്ക്കും പായ്ക്കും കേരളത്തിൽ തന്നെയല്ല മീൻ തിന്നാൽ മീൻ തിന്ന ആൾക്കാർ പലതും വേറെ ഉണ്ട് ആ നാട്ടിൽ ആ മീനുകളത് നമ്മുടെ നാട്ടിൽ വന്നാൽ ഓടത്തുമില്ല പോകത്തില്ല ആരും എടുക്കുകയില്ല നല്ല നീറ്റായിട്ടാണല്ലോ ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് അവർക്ക് ചീഞ്ഞ മീനായിരിക്കും ഇഷ്ടം അത് അങ്ങനെ അവർ ചെയ്യും നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളവർക്ക് നല്ല ക്വാളിറ്റി തന്നെ വേണം ക്വാളിറ്റി നോക്കിയാൽ നമ്മുടെ മലയാളികൾ മീൻ വാങ്ങിക്കുകയുള്ളൂ കുറെ നാളായിട്ടല്ല ഇങ്ങനെ തന്നെ നമ്മള് വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അത് പൊളിഞ്ഞത് നമ്മള് തൊലി അത് പ്രശ്നമാണ് എവിടെയോ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഓരോന്നും കാണിച്ചിട്ട് ഓരോരുത്തരും ടിവിയിലിങ്ങനെ ഫ്ലാഷ് ആക്കിയിട്ട് മൊത്തത്തിൽ എല്ലാവരുടെ വിചാരം ഏതാ എല്ലാവർക്കും എല്ലായിടത്തും ഇങ്ങനെ വരും ഇത് ഗുജറാത്ത് മീൻ മറ്റേ തമിഴ്നാട്ടിലില്ലെന്ന് തമിഴ്നാട്ടിലാകുമ്പം ഇങ്ങനെ കടൽത്തീരത്താകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ കടൽത്തീരത്തല്ലല്ലോ ചെയ്യുന്നവരുണ്ടാകാം പക്ഷെ അവിടെ ലോക്കലിൽ കൊടുക്കാനായിരിക്കാം അതൊന്നും കേരളത്തിൽ വന്നാൽ ആരും മേടിക്കത്തില്ല സാധനമൊന്നും അത് വരത്തുമില്ല അവർക്കറിയാം ചെക്ക് പോസ്റ്റിൽ തന്നെ പല ഇൻസ്പെക്ഷനും കഴിഞ്ഞാണ് ഇത് കേരളത്തിലേക്ക് വരുന്നത് അവിടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അത് അപ്പം തന്നെ പിടിച്ച് കുഴിച്ചു കുടിക്കും കേരളത്തിലേക്കാണ് സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ അതിനെ നാട്ടിൽ എത്തി കിട്ടുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാവരും കേരളത്തിൽ തന്നെയല്ല മീൻ തിന്നാൽ മീൻ തിന്ന ആൾക്കാർ പലതും വേറെ ഉണ്ട് ആ നാട്ടിൽ ആ മീനുകളത് നമ്മുടെ നാട്ടിൽ വന്നാൽ ഓടത്തുമില്ല പോകത്തില്ല ആരും എടുക്കുകയില്ല നല്ല നീറ്റായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അതെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അവർക്ക് ചീഞ്ഞ മീനായിരിക്കും ഇഷ്ടം അതങ്ങനെ അവർ ചെയ്യും നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളവർക്ക് നല്ല ക്വാളിറ്റി തന്നെ വേണം ക്വാളിറ്റി നോക്കിയാൽ നമ്മുടെ മലയാളികൾ മീൻ വാങ്ങിക്കുകയുള്ളൂ
കൊറേ നാളായിട്ട് എല്ലാം ഇങ്ങനെ തന്നെ നമ്മള് വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അത് പൊളിഞ്ഞത് നമ്മള് തൊലി പ്രശ്നമാണ്. എവിടെയോ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഓരോന്നും കാണിച്ചിട്ട് ഓരോരുത്തരും ടിവിയിൽ ഇങ്ങനെ ക്ലാഷ് ആക്കിയിട്ട് മൊത്തത്തിൽ എല്ലാവരുടെ വിചാരം ഏതാ എല്ലാവർക്കും എല്ലായിടത്തും ഇങ്ങനെ വരും. ഇത് ഗുജറാത്ത് മീൻ, മറ്റേ തമിഴ്നാട്ടിൽ ഇല്ലെന്നത്. തമിഴ്നാട്ടിലാകുമ്പം ഇങ്ങനെ കടൽത്തീരത്താകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കടൽത്തീരത്തല്ലല്ലോ ചെയ്യുന്നവരുണ്ടാകാം, പക്ഷെ ഇത് അവിടെ ലോക്കലിൽ കൊടുക്കാനായിരിക്കും. അതൊന്നും കേരളത്തിൽ വന്നാൽ ആരും മേടിക്കത്തില്ല സാധനമൊന്നും, അത് വരത്തുമില്ല. അവർക്കറിയാം ചെക്ക് പോസ്റ്റിൽ തന്നെ പല ഇൻസ്പെക്ഷനും കഴിഞ്ഞാണ് ഇത് കേരളത്തിലേക്ക് വരുന്നത്. അവിടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അത് അപ്പം തന്നെ പിടിച്ചു പിടിക്കും. വളരെ നീറ്റായിട്ടാണ് സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ എന്നെ നാട്ടിൽ കിട്ടുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല.